अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। बिस्मिल्लाहिर रहमानिर रहीम। ഏഴാം ക്ലാസ് ഫിഖ് അഞ്ചാം പാഠം സക്കാത്തുൽ ബദൻ. സക്കാത്തുൽ ബദനിനെ കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്, അഥവാ സക്കാത്തുൽ ഫിത്റിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം പാഠഭാഗം നോക്കാം, അതിനുശേഷം പാഠഭാഗത്തിലെ തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങളും കൂടി നോക്കാം. ധനത്തിൻ്റെ സക്കാത്ത് പോലെ തന്നെ ശരീരത്തിൻ്റെ സക്കാത്തും വാജിബാണ്. ഇതിന് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയപ്പെടും. നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് അത് പരിഹാരമാകും. എല്ലാ സ്വതന്ത്രനും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ്. ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് അത് നിർബന്ധമുള്ളത്. സ്വന്തം ശരീരത്തിന് തൊട്ടും ചെലവ് കൊടുക്കൽ നിർബന്ധമായ മുസ്ലിമിനെ തൊട്ടും അവരവരുടെ നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ സാഴ് കൊടുക്കൽ നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. കാരണം കൂടാതെ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ്. ആ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ഹറാമുമാണ്. പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കഴിവുണ്ടെങ്കിൽ അവൾ കൊടുക്കൽ നിർബന്ധമാണ്. കഴിവില്ലാത്ത ഭർത്താവ് ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അവൾക്ക് കഴിവുണ്ടെങ്കിലും അവളും കൊടുക്കേണ്ടതില്ല. സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കിവെക്കുന്ന സമയത്തോ നിയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകളാണ്. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അത്തദ്രീബാത്ത്. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1: സക്കാത്തുൽ ഫിത്ർ വാജിബാണ് ആർക്ക്? ഉത്തരം: എല്ലാ സ്വതന്ത്രനും സക്കാത്തുൽ ഫിത്ർ അഥവാ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ചോദ്യം 2: സക്കാത്തുൽ ഫിത്ർ വാജിബാകുന്ന സമയം ഏത്? ഉത്തരം: വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ്. ചോദ്യം 3: ആർക്കെല്ലാം വേണ്ടി സക്കാത്ത് കൊടുക്കണം? ഉത്തരം: സക്കാത്ത് അഥവാ ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായവരുടെയും. ചോദ്യം 4: ഒരാളെ തൊട്ട് എത്രയാണ് നൽകേണ്ടത്? സക്കാത്തുൽ ഫിത്ർ ഒരാൾക്ക് എത്രയാണ് നൽകേണ്ടത്? ഉത്തരം: അവരവരുടെ നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ സാ ആണ് നൽകേണ്ടത്. ചോദ്യം 5: പിണങ്ങിയ ഭാര്യയുടെ സക്കാത്തിൻ്റെ വിധി എന്ത്? ഉത്തരം: പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കഴിവുണ്ടെങ്കിൽ അവൾ കൊടുക്കൽ നിർബന്ധമാണ്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം. ചോദ്യം 1: സക്കാത്ത് കൊടുക്കൽ വാജിബുള്ളവൻ? ഉത്തരം: പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമുള്ളത്. ചോദ്യം 2: സക്കാത്തായി നൽകേണ്ട വസ്തു? ഉത്തരം: അവരവരുടെ നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന്. ചോദ്യം 3: സക്കാത്ത് കൊടുക്കൽ വാജിബുള്ള ഭാര്യ? ഉത്തരം: പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ കഴിവുണ്ടെങ്കിൽ അവൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ചോദ്യം 5. സകാത്ത്. ചോദ്യം 4. സകാത്ത് കൊടുക്കൽ വാജിബില്ലാത്ത ഭാര്യ. ഉത്തരം: കഴിവില്ലാത്ത ഭർത്താവ് ഭാര്യയുടെ സകാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ അവൾക്ക് കഴിവുണ്ടെങ്കിലും അവളും സകാത്ത് കൊടുക്കേണ്ടതില്ല. ചോദ്യം 5. സകാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. ഉത്തരം: സകാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കിവെക്കുന്ന സമയത്തോ നിയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും സകാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകളാണ്. പഠന പ്രവർത്തനത്തിൻ്റെ 3ാമത്തെ ഭാഗം ചർച്ച ചെയ്തു കണ്ടെത്താം. 1. സകാത്ത് പിന്തിക്കാനുള്ള കാരണങ്ങൾ. ഉത്തരം: സകാത്തിൻ്റെ അവകാശികൾ സ്ഥലത്തില്ലെങ്കിൽ സകാത്ത് നൽകാൻ വേണ്ടി പിന്തിക്കാവുന്നതാണ്. അത് ഒരു കാരണം കൂടിയാണ്. പഠന പ്രവർത്തനത്തിൻ്റെ 4ാമത്തെ ഭാഗം പാഠത്തിലെ ഒരു പാരഗ്രാഫ് വൃത്തിയായി എഴുതി ഉസ്താദിനെ കാണിക്കുക. ഉസ്താദ് പരിശോധിച്ച് മാർക്ക് നൽകട്ടെ. നമ്മുടെ പാഠത്തിൽ നിന്ന് ഒരു പാരഗ്രാഫ് നല്ല വൃത്തിയിൽ എഴുതുക. അക്ഷരങ്ങളൊക്കെ നന്നാകാൻ നമ്മുടെ എഴുത്ത് സഹായകരമാകും. നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കുകയും പഠന പ്രവർത്തനങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുകയും വേണം. നല്ലതുപോലെ പഠിച്ച് നല്ലവരായി വളരുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.